2022 ഓണത്തിന് തിയേറ്ററോടെ റിലീസായ ചിത്രമാണ് പാൽത്തു ജാൻവർ. ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ എന്നിവരാണ്. നമ്മളിന്ന് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. വെൽക്കം ടു സിനിമോ ഷായ്. വിനോയ് തോമസിൻ്റെ രചനയിൽ സംഗീത് പി രാജനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ ഗ്രാമീണത നിറഞ്ഞ ഫഹദ് ഫാസിലിൻ്റെയും ശ്യാം പുഷ്കറിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും ചിത്രങ്ങളിൽ കാണുന്ന അതേ രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് പാൽത്തു ജാൻവർ. വലുതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ കൂടി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ലൊരു ചിത്രം കണ്ടു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് പാൽത്തു ജാൻവർ. ബേസിൽ ജോസഫ്, ജോണി ആൻ്റണി, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, ദിലീഷ് പോത്തൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായി ചെയ്തിട്ടുണ്ടെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. കാരണം ഒരു ഒരു ഒറിജിനൽ ഫീൽ ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. സാധാരണ ദിലീഷ് പോത്തൻ്റെ ചിത്രങ്ങളിലും ശ്യാം പുഷ്കറിൻ്റെ എഴുത്തിലും എല്ലാം കണ്ടുവരുന്ന അതേ പാറ്റേൺ രീതിയിലുള്ളൊരു കഥ പറച്ചിൽ രീതി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്നത്. എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല നുറുങ്ങ് തമാശകളൊക്കെയുള്ള, ഇന്ദ്രൻസൊക്കെ കലക്കി എന്ന് പറയാം, ചില സീനൊക്കെ പുള്ളി പൊളിച്ചടുക്കിയ കുറേ സീനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജോണി ആൻ്റണി ഓരോ സീൻ ബൈ സീൻ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ നമുക്ക് ചിരിക്കാനും, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു പോസിറ്റീവ്. സമകാലിക കേരളത്തിൽ ഇപ്പോൾ പറയേണ്ട ഒരു നല്ലൊരു സബ്ജക്റ്റിനെ കൂടി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാം പൊളിച്ചെഴുതുന്ന ഒരു നല്ലൊരു സീൻ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്നേഹം, എന്താണ് ദൈവം എന്നുള്ളതിന് ഒരു ഒരു സാധനം കൂടി വെക്കുന്ന ഒരു നല്ലൊരു മനോഹരമായൊരു സീനും ഇതിൻ്റെ അകത്തുണ്ട്. അത് പറഞ്ഞ സ്പോയിലർ ആയിപ്പോന്നുകൊണ്ടാണ് പറയാത്തത്. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന രണദേവാണ്. നല്ലൊരു ഫ്രഷ് ഫീല് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റിൻ വർഗീസാണ് ചിത്രത്തിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ കേൾക്കാൻ രസമുള്ള, ഞാൻ പറഞ്ഞില്ല, ഈ ദിലീഷ് പോത്തനിലെ ശ്യാം പുഷ്കർ ചിത്രങ്ങളിൽ കണ്ടുവരുന്ന അതേ പാറ്റേണിലുള്ള ഒരു സംഗീതം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മൂന്ന് പേര്, ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ, ഇവർ മൂന്ന് പേരും കൂടി കൂടി രണ്ട് പുതിയ ആൾക്കാരെ, അല്ലെങ്കിൽ പുതിയ പുതിയ ടാലൻറ്റുകളെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളും ഇതുപോലെ തന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്തായാലും നമുക്ക് കണ്ട് മനസ്സ് നിറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചിത്രമാണ് പാൽത്തു ജാൻവർ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.